തന്നെ അഖീഖ എന്ന് പറയുന്ന സമ്പ്രദായം ആളുകൾ ചിലപ്പോൾ നവജാത ശിശുവിന് വേണ്ടി അറുക്കുന്നതിനും പറയും ഉദുഹ അറുക്കുക എന്നറിയും, ഉദുഹ അറുക്കുക എന്നറിയും, അങ്ങനെയൊക്കെ പറയാനും കൂടി ശരിക്കും പലപ്പോഴും നമ്മളെ മുസ്ലിമീങ്ങൾക്ക് അറിയൂല. അതൊക്കെ സങ്കടമാണ്. ഉദുഹയ്യത്ത് എന്ന് പറയാൻ പോലും അറിയൂല. പിന്നെ ഹക്കീക്ക ഹക്കീക്ക അറുക്കുക ഹക്കീക്ക അറുക്കുക എന്നൊക്കെ പറയാം. ഹക്കീക്കയല്ല, ഹ അല്ല, അഖീഖയാണ്, അഖീഖത്ത് എന്നാണ്. അതൊക്കെ നമ്മൾ ഖുർആൻ ഓരുന്ന മുസ്ലിമീങ്ങളെങ്കിലും നമ്മുടേതായ ഇബാദത്തുകളുടെ നമ്മുടേതായ ഇസ്ലാമിലുള്ള ആചാരങ്ങളുടെ പേരുകളെങ്കിലും അത് കൃത്യമായി പറയാനും മൊഴിയാനൊക്കെ നമ്മൾ പഠിക്കണം. ഉദുഹിയത്ത് അങ്ങനെ തന്നെ പറയാനറിയണം. അഖീഖ എന്ന് പറയാൻ ഹക്കീക്കയല്ല, അഖീഖർക്കല്ല, മലയാളത്തിൽ അഖീഖ എന്നായത്. അപ്പോൾ അതേപോലെ പറയും നമ്മൾ, അതൊന്നും അല്ല വേണ്ടത്, നമ്മൾ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പറയട്ടെ, അഖീഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കുഞ്ഞും ജനിച്ചു കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅൽ ഗുലാമി അഖീഖതുഹു, ഏതൊരു കുട്ടിയാണെങ്കിലും ആ കുട്ടിയോടൊന്നിച്ച് അതിൻ്റെ അഖീഖ, ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ രക്തം ചിന്തണം, അഥവാ ഒരു മൃഗത്തെ അറുക്കണം. മാത്രമല്ല വാമീത്തു വൻഹുല്ലദാ, ആ കുഞ്ഞിൻ്റെ തലയിലുള്ള മുടി നീക്കം ചെയ്യുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏഴിൻ്റെ അന്നാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല അത് എത്രയാണ് ഓരോരുത്തർക്കും, ഒരാൺകുട്ടിയാണെങ്കിൽ അനിൽ ഗുലാമി ശാത്താനി മുക്കാഫത്താനി യോജിച്ച രണ്ടാടുകൾ, പെൺകുട്ടിയാണെങ്കിൽ ഒരാട്, ആൺകുട്ടിയാണെങ്കിൽ രണ്ടെണ്ണം സുന്നത്തുണ്ട്, പെൺകുട്ടിയാണെങ്കിൽ ഒന്ന് മതി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അഖ്താനിൽ ഹസനി വൽ ഹുസൈനി കബ്ഷൻ കബ്ഷൻ, ഓരോ ആടിന വീതം മറുത്തു എന്നാണ്. ഹസനും ഹുസൈനിനും വേണ്ടി ഓരോ ആടിന വീതം മറുത്തു. എന്നാൽ വേറെ ചില റിപ്പോർട്ടിലുള്ളത് ബി കബ്ഷൈനി കബ്ഷൈനി എന്നാണ്. ഈ രണ്ടാടുകളെ, രണ്ടാൺകുട്ടികളാണല്ലോ ഈ രണ്ടാടുകളെ. അപ്പോൾ പണ്ഡിതന്മാർ ഈ കബിഷൻ കബിഷൻ എന്നുള്ളതിന് തന്നെ ഓരോരുത്തർക്കും വേണ്ടി ഈ രണ്ടെണ്ണം മറുത്തു എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ആൺകുട്ടിയാണെങ്കിൽ രണ്ടെണ്ണമാവാം, ഇനി ഒന്നാണെങ്കിലും മതി. പെൺകുഞ്ഞാണെങ്കിൽ ഒന്ന് മതി, ആൺകുട്ടിയാണെങ്കിൽ രണ്ടാണ് ഏറ്റവും ഉത്തമം, ഇനി ഒന്നാണെങ്കിലും മതി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കഴിവുള്ളവരോടൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത് അഖീഖ അറുക്കൽ ഒഴിവാക്കരുത്, കഴിവുള്ള ആളുകൾക്കത് നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിർബന്ധമെന്ന് അഭിപ്രായപ്പെട്ടവർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൽപ്പിച്ചു എന്നുള്ള ഹദീസിൻ്റെ വെളിച്ചത്തിൽ, അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി എന്നാണ് അതിന് തെളിവായി കൊണ്ട് പറഞ്ഞത്. അപ്പം നിർബന്ധമാണെന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്തായിരുന്നാലും അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ ഇത് ആളുകൾക്ക് അറിയുക പോലുമില്ല. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അഖീഖ അറുക്കണം എന്നുള്ളത് അറിയാത്ത എത്രയോ ആളുകളുണ്ട്, ആദ്യമായി കേൾക്കുന്ന ആളുകളുണ്ട്. ചില ജില്ലക്കാരായ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്കാർക്കും ഇങ്ങനൊരു സംഭവം തന്നെ അറിയില്ല. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇങ്ങനെ ഒരു അറിവ് നടത്തുന്ന സമ്പ്രദായം പോലും ചില പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്തത്ര ഇസ്ലാമിനെക്കുറിച്ച് അജ്ഞരായ ആളുകൾ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ മാറ്റം വന്നു, എന്നാലും ഇതൊക്കെ അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി അങ്ങനെ ഒരു അറിവ് നടത്തുക എന്നുള്ളത് ഇസ്ലാം വളരെ പുണ്യകരമായ സംഗതിയായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് എങ്ങനത്തെ മൃഗത്തെയാണ് അറുക്കേണ്ടത്, ആ വിഷയത്തിൽ ഉലൂഹിയത്തിൻ്റെ അതേ നിയമം തന്നെയാകുന്നു എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ ലാ യജൂസു ഫിൽ അഖീഖ, അഖീഖയിൽ ജായിസല്ല, ഇല്ലാമാ യജൂസു ഫിൽ അളാഹി മിനൽ അസ്വാജി സമാനിയ, ഉലൂഹിയത്തറുക്കാൻ ഉപയോഗപ്പെടുത്തുന്ന മൃഗങ്ങളല്ലാത്തതൊന്നും അഖീഖ അറുക്കാനും പറ്റൂല. കോയിനെ അറുത്തിട്ട് കാര്യമില്ല, നമ്മൾ കോയിനെ ഉലൂഹിയത്തറുക്കാറില്ലല്ലോ. അതുപോലെ തന്നെ അഖീഖയും കോഴിനെ അറുത്താൽ പോരാ, അതിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഉദൂഹിയത്തിൽ പരിഗണിക്കപ്പെടുന്ന ആ നിയമങ്ങളൊക്കെയുണ്ട്. മാത്രമല്ല ഉദൂഹിയത്തിൽ പരിഗണിക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് എന്തൊക്കെ നിയമങ്ങളാണ് പറഞ്ഞത്? ആ മൃഗത്തിൻ്റെ വയസ്സ്, അതുപോലെ തന്നെ അതിൻ്റെ മുടന്തുണ്ടാവരുത്, കണ്ണ് കാണാത്തതാവരുത്, ചെവി കീറിയവരാകരുത്, കൊമ്പ് പൊട്ടിയവരാകരുത്, മജ്ജയും മാംസവുമൊക്കെ നശിച്ചു പോയ ചാവാളി ആയതിനെ അറുക്കാൻ കൊണ്ടുപോകാൻ പാടില്ല, അത് അറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാംസം വിൽപ്പന നടത്തരുത്, സ്വതക്ക ചെയ്യാണ് വേണ്ടത്, അതൊക്കെയും ഇതൊക്കെയും ഇതിലും ബാധകമാണ്, ഒന്നും വിൽപ്പന നടത്താൻ പാടില്ല. ഉദൂഹിയത്തിൻ്റെ അതേ നിയമങ്ങൾ തന്നെയാണ് അഖീഖക്കും എന്നാണ് പണ്ഡിതന്മാരിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല എന്നാൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആടിനെ മാത്രമേ അറുത്തിട്ടുള്ളൂ എന്നുള്ളത് കാരണത്താൽ
അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. അഖീഖ അറുക്കുമ്പോൾ ആടല്ലാത്ത മൃഗത്തെ അറുക്കാൻ പാടില്ല എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാരും ഉണ്ട്. യാതൊരു സംശയവുമില്ല, ഏറ്റവും ശ്രേഷ്ഠമായത് ആടിനെ അറുക്കലാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് ആടിനെ അറുക്കലാണ്. എന്നാൽ നമ്മുടെയൊക്കെ നാടുകളിൽ ആളുകൾ ചിന്തിക്കാറുള്ളത് എന്താണ്? ഒരാടിനെ അറുത്ത് ആർക്കാ കൊടുക്കാണ്ടാവുക? ഒരാടിനെ അറുത്ത് എത്ര കുടുംബങ്ങളുണ്ട്? എല്ലാവർക്കും ഇപ്പോൾ അത് കൊടുക്കാൻ കഴിയുമോ? അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യും? ഒരു മോരിക്കുട്ടനെയോ ഇങ്ങനെയൊക്കെ അറുത്ത് അത് കുറച്ച് സൗകര്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഉത്തമത്തിനെതിരായി മാത്രമേ ഉള്ളൂ, അനുവദനീയം തന്നെയാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയാണ് അത് ജായിസാവൂല എന്ന് തന്നെ പറയുന്നവരുണ്ട്. അത് ഖിലാഫ് സുന്നയാണ്, ഖിലാഫ് സുന്നയാണ്, സുന്നത്തിന് എതിരാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ചില റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം ഒട്ടകക്കുട്ടിയെ ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്, ഒട്ടകത്തെ അറുത്ത വേറെയും ആളുകളുണ്ട് എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊക്കെ മുമ്പ് കാലം മുതലേ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. എന്തായിരുന്നാലും ചർച്ചകൾക്കൊടുവിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെയൊക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആടാകുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ആടല്ലാത്ത മറ്റൊന്നിനെ ഒരാൾ അറുക്കുകയാണെങ്കിൽ തന്നെ ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫലാ യസിഹുൽ ഇസ്തിറാഖു ഫീഹാ, അതിൽ ഷെയർ ചേരാൻ പാടില്ല. ആടിനെയല്ല അറുക്കുന്നത്, മാടിനെയാണ്. അപ്പോൾ ഒരാൾക്ക് രണ്ട് കുട്ടികളുണ്ടായി, ഇരട്ടക്കുട്ടികൾ, അപ്പോൾ രണ്ടെണ്ണത്തിന് വേണ്ടി ഒരു മുരിനെ അറുക്കുക. അതുപോലെ തന്നെ വീട്ടിൽ പ്രസവിച്ച അന്നെ പിറ്റേന്ന് ഇളയമാടെ മോൻ പ്രസവിച്ച്, മറ്റേ ആൾ ഇന്നാൾ പ്രസവിച്ച്, ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറ്റോടത്തും കുട്ടികൾ, ആറേഴ് കുട്ടികളുണ്ട് കുടുംബത്തിൽ, ഏഴാൾക്കും കൂടി വേണ്ടിയിട്ട് ഉദൂഹ്യത്തിൽ അങ്ങനെയുള്ളോ? ഏഴാൾക്ക് വരെ ഒരു മൃഗത്തിൽ ഷെയർ ചെയ്യാലോ? അപ്പോൾ ഏഴ് കുട്ടികൾക്ക് വേണ്ടി അയലോകത്തൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഇപ്പുറത്തൊന്നുണ്ട്, ഇങ്ങനെ ഒരു ആറേഴ് കുട്ടികളുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു ഏഴ് കുട്ടികൾക്ക് വേണ്ടി ഷെയർ സ്വീകരിച്ചുകൊണ്ട് ഒരു മൂരിക്കുട്ടനെ നമ്മളാണ്ട് അറുത്താലോ? പറ്റൂല. ഇതിലങ്ങനെ ഷെയറിങ്ങിൻ്റെ സമ്പ്രദായം ഇല്ല. ഓരോരുത്തർക്ക് വേണ്ടി ഓരോന്ന്, ഓരോ കുഞ്ഞിനു വേണ്ടി ഓരോ അറവ്, ഓരോരുത്തരുടെ പേരിൽ തന്നെ ഓരോ അറവ്, അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിൽ അങ്ങനത്തെ സമ്പ്രദായം പാടില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ മൃഗത്തെ അറുത്ത് കഴിഞ്ഞാൽ ഈ മൃഗത്തിൻ്റെ ചോരയെടുത്ത് കുഞ്ഞിൻ്റെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്. പണ്ടൊക്കെ ആചാരങ്ങളെ ഇസ്ലാം ഒഴിവാക്കിയെന്നും നിരോധിച്ചുവെന്നും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം. മഹാനായ ബുറൈദ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കുന്നാ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ പതിവായിരുന്നു, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആട്ടിനെ അറുത്തിട്ട് ആ ആടിൻ്റെ രക്തം കൊണ്ട് കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ തേച്ചു കൊടുക്കാറുണ്ട്. ഫലമ്മാ ജാ അൽ ഇസ്ലാം, ഇസ്ലാം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? കുന്നാൻ അത് ബഹുശാത്തൻ, പിന്നെ ഞങ്ങൾ ആട്ടിനേറുക്കും, കുഞ്ഞിൻ്റെ തലമുടി നീക്കും, എന്നിട്ട് അതിൽ ഞങ്ങൾ സഅഫറാനാണ് തേച്ചു കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ഒരു തീബ് സുഗന്ധം വേച്ചു കൊടുക്കുക. മുടിയൊക്കെ നീക്കിക്കഴിഞ്ഞിട്ട് പണ്ട് പേര് മൊഴി ചോര പുരട്ടിയുന്നതിന് പകരം, ഇങ്ങനെ ഇസ്ലാം വന്നതിന് ശേഷം ഞങ്ങൾ സഅഫറാന് കുങ്കുമം, അതുപോലെ തന്നെ നല്ല തീബ്, നല്ല രൂപത്തിലുള്ള തീബ് പുരട്ടാനാണ് കൽപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ കാണാം, അവർ പറയുന്നുണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മൃഗത്തിൻ്റെ ബ്ലഡ് ഒരു തുണിയിലാക്കിയിട്ട് അത് കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ പൊത്തിക്കൊടുക്കാറുണ്ടായിരുന്നു, അറക്കപ്പെട്ട ഈ മൃഗത്തിൻ്റെ ചോര ബ്ലഡ്. ഫഅമറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ, അന്യ ജഅല മകാനദ്ദമി ഖലൂഖാ, ബ്ലഡ് പൊടുത്തി പിന്നെ പുരട്ടിക്കൊടുക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഖലൂഖ് പുരട്ടി കൊടുക്കാനാണ് കൽപ്പിച്ചത്. എന്താ ഖലൂഖ് എന്ന് പറഞ്ഞാൽ അത്തീബ്, സുഗന്ധം. അങ്ങനെ തീബ് പുരട്ടലായിരുന്നു പിന്നെ ഞങ്ങളുടെ പതിവ് എന്ന് അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളിൽ കാണാം. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ അഖീഖ എറുത്ത് കഴിഞ്ഞാൽ അത് പാകം ചെയ്തിട്ട് ഭക്ഷണമായിട്ട് കൊടുക്കാം, മാംസമായിട്ട് വിതരണം ചെയ്യാം, എല്ലാം കൂടെ അറുത്തു, ഒരാടിനെ അറുത്തു, അവിടെ തന്നെ വെച്ച് വീട്ടിൽ വെച്ച് തന്നെ പാകം ചെയ്തു, കുറേ ആളുകളെ വിളിച്ച് അവിടെ നിന്നാണ് സദ്യ കൊടുത്തു, അതായാലും മതി, അതായാലും മതി, വേവിച്ചു കൊടുക്കുക, പലപ്പോഴും ചിലപ്പോൾ അതായിരിക്കും ഉപകാരം ഉണ്ടാവുക, ആളുകൾക്ക് വന്ന് കഴിച്ചാൽ മതിയല്ലോ, വേറൊന്നും പിന്നെ ചിന്തിക്കണ്ടല്ലോ. മറ്റേ നമ്മൾ മാംസം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മസാല ചിന്തിക്കണം, എണ്ണ ചിന്തിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കണം. ഇതല്ല, ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അതും നല്ലത്, എന്തും ആവാം. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ല. ഇനി ആർക്കും കൊടുക്കാൻ, അവർ കുടുംബങ്ങൾ ഒന്നിച്ചാണ് കഴിച്ചു എന്ന് വിചാരിക്കുക, എന്നാലും തെറ്റില്ല, എന്നാലും തെറ്റില്ല. ഇനി കുറച്ച് കഴിച്ചു, കുറച്ച് ഹദിയ കൊടുത്തു, എന്നാലും തിരക്കിടില്ല. അവർ തീരെ കഴിച്ചില്ല, കംപ്ലീറ്റ് സദക്ക ചെയ്തു, എന്നാലും കുഴപ്പമില്ല. ഈ വിഷയത്തിൽ ആ നിലക്കുള്ള പ്രത്യേകമായ കണിശമായ നിബന്ധനകളൊന്നും
ഇല്ല. എന്നാൽ അല്പം അവനവൻ കഴിക്കുകയും അതുപോലെ തന്നെ ധർമ്മം ചെയ്യുകയും ഹദിയ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് ആ രീതികളിൽ ഏറ്റവും ഉത്തമം എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു അലം. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ട്. ഗർഭം 4 മാസം വയറ്റിൽ ഗർഭം തികഞ്ഞതിൻ്റെ ശേഷം 5-ാമത്തെ മാസം അബോർഷനായി, അല്ലെങ്കിൽ 6-ാമത്തെ മാസമൊക്കെ പ്രസവിച്ചു പോന്നു ചാപ്പിള്ളയായി, അല്ലെങ്കിൽ പ്രായം തികഞ്ഞിട്ട് തന്നെ ഒരു കുഞ്ഞു ജനിച്ചു പക്ഷേ ജീവനില്ലാതെയാണ് ജനിച്ചത്, ഇനി അതല്ലെങ്കിൽ ജനിച്ചതിൻ്റെ പിറ്റേന്നോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴോ കുട്ടി മരണപ്പെട്ടു എങ്കിൽ, പണ്ഡിതന്മാർ പറയുകയാണ് ഓരോ കുട്ടിക്കും അഖീഖ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിക്കും നമുക്ക് പേര് വിളിക്കാം, ഈ മരിച്ച കുട്ടിക്കും എന്തു ചെയ്യാം, പേര് വിളിക്കാം, ആ കുട്ടിക്കുടെ പേരിലും എന്തറുക്കാം, അഖീഖ അറുക്കാവുന്നതാണ് എന്ന് ആ വിഷയത്തിൽ ആധുനിക പണ്ഡിതന്മാരും പൂർവികരായ ആളുകളുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം, വാപ്പ അറുത്തിട്ടില്ല, ഇനി നമ്മൾ നമുക്ക് വേണ്ടി അറുക്കാൻ പറ്റുമോ, സ്വയം ഒരാൾക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി തന്നെ അഖീഖ അറുക്കാമോ. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു ഒരാളെക്കുറിച്ച്. എന്താണ് ചോദിക്കപ്പെട്ടത്? ഒരാൾ അയാളോട്, അയാളുടെ പിതാവ് പറഞ്ഞു, മോനെ നിനക്ക് വേണ്ടി എനിക്ക് അഖീഖ അറുക്കാൻ സാധിച്ചിട്ടില്ല, നിനക്ക് വേണ്ടി ഞാൻ അഖീഖ അറുത്തിട്ടില്ല എങ്കിൽ അയാൾ തനിക്ക് വേണ്ടി സ്വയം അഖീഖ അറുക്കാമോ? അതിന് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറഞ്ഞത്, ദാലിക അലൽ അബി, അത് വാപ്പയുടെ ബാധ്യതയാണ്, ഇയാൾക്ക് ആ ബാധ്യതയില്ല. എന്നാൽ അദ്ദേഹം അത് നല്ലതായി പറയുന്നുണ്ട്. ഒരാളുടെ മാതാപിതാക്കൾ, തൻ്റെ പിതാവ് തനിക്ക് വേണ്ടി അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ഒരാളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനത് വെറുക്കപ്പെട്ട കാര്യമായി കാണുന്നില്ല, ഞാനത് വെറുക്കപ്പെട്ട കാര്യമായി കാണുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചോദിക്കപ്പെട്ടോ, അദ്ദേഹത്തിൻ്റെ പിതാവിന് കഴിയാത്തത് കൊണ്ടാണ് ചെയ്തത്, പിന്നീട് കഴിഞ്ഞാലോ എങ്കിൽ അത് ചെയ്തുകൂടെ? അദ്ദേഹം പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെ, എന്നാൽ അതിനൊരു തീർപ്പ് കൃത്യമായി അത് വേണം എന്നൊരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. ചെയ്യുകയാണെങ്കിൽ വിരോധമല്ല എന്ന നിലക്കാണ് അദ്ദേഹം ആ വിഷയത്തിൽ സംസാരിച്ചത് എന്നും നമുക്ക് ഇവിഷയകമായി ചർച്ച ചെയ്തിട്ടുള്ള ചർച്ചകളിൽ കാണുവാൻ സാധിക്കും.